போடா போடா അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കടവ് മുടിക്കയത്ത് കർണാടക വനപാലകർ കേരള ഭൂമിയിൽ വീട്ടിൽ താമസിക്കുന്നവരോട് ചെയ്യുന്ന ക്രൂരത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏജനറ്റ് ഒരുപാട് വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ രാവിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ വന്ന് വനപാലകർ നശിപ്പിച്ച കർണാടകത്തിലെ വനപാലകർ നശിപ്പിച്ച കപ്പ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അവർ ഇപ്പോൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ കാട് പിടിച്ചു കിടക്കുന്ന കേരള ഭൂമി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ കർണാടകത്തിലെ വനപാലകർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇവിടെ വന്ന് ഈ കേരളത്തിലെ ജനകീയ സമിതി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ജനകീയ സമിതി നേതൃത്വം നൽകിക്കൊണ്ട് ഈ കാടുകൾ വൃത്തിയാക്കും, കേരളത്തിലെ ഭൂമികൾ കാടുകൾ വൃത്തിയാക്കിക്കുന്നത് തടയാൻ വേണ്ടി അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു സ്വാമി നമ്മളെ പറമ്പിൽ കൂടെ കയറിയത് നമുക്ക് വടി പോകുന്നു അപ്പൊ കൊടുക്ക് ബോഡി ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ പഞ്ചായത്ത് ആൻഡ് ദ ലോക്കാലിറ്റി വി ഡു ഇറ്റ് നോട്ട് നോ മേക്ക് എനി കംപ്ലൈന്റ് വിത്ത് ഹിം. മാക്കൂട്ടം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡർ ആയിട്ടുള്ള ഭൂമിയിലാണ് ഞങ്ങളൊരു 5-10 കുടുംബങ്ങളുണ്ട് ഇവിടെ. അപ്പോ നമ്മളൊക്കെ അവിടെ ഒരു 15-20 കൊല്ലമാണ് നമ്മളെ സ്ഥലം വാങ്ങുന്നത്. അവിടെ ഉണ്ടായിരുന്നവർ 60 കൊല്ലമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന വീടും ഇലക്ട്രിക് കണക്ഷനും ടെലഫോൺ കണക്ഷനും കേരള അയ്യൻകുന്ന് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ലൈസൻസും പഞ്ചായത്ത് സർട്ടിഫിക്കറ്റും റവന്യൂ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ രേഖകളുള്ള ഭൂമിയാണ് നമ്മൾ വാങ്ങിയത്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന 5-6 കുടുംബങ്ങളെ യാതൊരു വിധത്തിലൂടെ സർവേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കർണാടകക്കാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ശത്രുക്കളോടൊന്ന പോലെ നിലപാടിലാണ് അവർ നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ മിഷനുമായിട്ട് പറമ്പ് കശുമാൻ തോട്ടമാണ് കൂടുതലും. അപ്പോൾ തെളിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 3-4 ഉദ്യോഗസ്ഥർ വന്ന് വളരെ കർക്കശഭാവത്തോടെ നമ്മളോട് രൂക്ഷമായി പെരുമാറി ജനങ്ങൾ തിരിച്ച് പ്രതികരിച്ചു. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, മറ്റ് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട്, നമ്മുടെ അതോറിറ്റീസ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സംസാരിച്ചു. അപ്പോൾ ആ പയ്യനോട് കാര്യങ്ങൾ ആ ഫോറസ്റ്റിന്റെ ചെറിയ ചെറുപ്പക്കാർ പിള്ളേരാണല്ലോ ചാർജിലുള്ളത്, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അടുത്തയാഴ്ച മിനിസ്ട്രി തലത്തിലും എം എൽ എ തലത്തിലൊക്കെ ചർച്ചയും കാര്യങ്ങളും ആകാം. കാരണം ഇത് എല്ലാ രേഖകളുള്ള ഭൂമിയിലാണ് നമ്മുടെ ആൾക്കാർ കൃഷി ചെയ്യുന്നതും തെളിക്കുന്നതും ജോലി ചെയ്യുന്നതും. അതിന് ഇങ്ങനത്തെ നിലപാടെടുക്കുന്നത് ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാതെ. എന്തെങ്കിലും രേഖയില്ലാത്ത ഭൂമിയാണെങ്കിൽ ഓക്കെ, നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് ഫുള്ള് റവന്യൂ രേഖകൾ, 60 വർഷത്തെ പട്ടയം, മറ്റ് കേരളത്തിൻ്റെ മുഴുവൻ രേഖകളുള്ള ഭൂമിയിൽ അത് അവിടെ കയറാൻ പാടില്ല, അത് തെളിക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിലപാടെടുക്കുന്നത്. അവിടെ ഒരു പാവ മനുഷ്യനൊരു 50 കപ്പയിട്ടു, ആ കപ്പ വന്ന് പറിച്ചു കളഞ്ഞു. ഇത്രയും ക്രൂരമായ രീതിയിൽ അവർ വേറെ എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്നത് തടയുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, കപ്പയിട്ടത് താൽക്കാലിക കൃഷി അത് നശിപ്പിച്ച് കളയാന്നൊക്കെ പറയുന്നത് അത് അതിക്രമിച്ച് അവരുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഭൂമിയിലല്ല, ഇത് റവന്യൂ ഭൂമിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീഡിയോയിൽ ഇപ്പം എടുത്തിട്ടുണ്ടാവും, കാണാതിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നിട്ടുള്ള സിറ്റുവേഷൻ. ഇപ്പൊ തൽക്കാലം അവർ മടങ്ങി പോയിട്ടുണ്ട്, പക്ഷേ അവരുടെ ഭാഗത്ത് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല തിരിച്ചു പോയിട്ടുള്ളത്. Repairing സഹോദരങ്ങളാണോ ഇവിടെ നമ്മള് ജീവിക്കാൻ വേണ്ടി കപ്പ നിർത്തും ആരാ പറഞ്ഞു. ഈ കേരള ലാൻഡില് നമുക്ക് പങ്കെടുക്കാനാവില്ല. ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, അന്യരാജ്യക്കാർ പോലും ഇങ്ങനെ ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായി
കേരളത്തിൽ അയ്യൻകുന്ന് വില്ലേജിൽ നികുതി അടച്ച് താമസിക്കുന്നവരുടെ ഭൂമിയിൽ അവർ കൃഷി ചെയ്യുന്ന കപ്പ ഉൾപ്പെടെ വലിച്ചു പറിച്ച് കളയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കർണാടക വനപാലകരുടെ ഇടയിൽ നിന്ന് കേരളത്തിൽ ഇവിടെ ഇവർക്ക് ഈ കുടുംബത്തിന് വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് വലിയ ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ അവർ തടയാൻ വേണ്ടി വനപാലകർ മൂന്ന് പേരാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, അയ്യൻകുന്നിൽ വന്നിട്ടുള്ളത്. പക്ഷേ അവരുമായിട്ട് അയ്യൻകുന്ന് പ്രസിഡന്റ് സംസാരിച്ചു. അപ്പോൾ അടുത്ത ആഴ്ച കർണാടക DFO ആയിട്ട് നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ പറഞ്ഞത് അടുത്ത ആഴ്ച ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് തികച്ചും ഒരു ധാർഷ്ട്യപൂർവ്വമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കർണാടക വനപാലകർ കേരളത്തിലെ ഈ ഒരു കുടുംബങ്ങളോട് ചെയ്യുന്നത്. കാരണം ഒരു 15 കുടുംബങ്ങൾ ഈ മേഖലയിൽ ഈ പ്രദേശത്ത് ഈ വനാതിർത്തിയോടുകൂടി താമസിച്ച് വരികയായിരുന്നു. ഇവരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടകൾ ധാർഷ്ട്യം കാരണം ഇവിടുന്ന് പല കുടുംബങ്ങളും ഇവിടുന്ന് ഇവരുടെ സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പിടിച്ചു നിൽക്കുന്നത് വിരലിലെണ്ണാവുന്ന കുറച്ച് കുടുംബങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾ ഇതിന് ഒന്നടങ്കം, അതുപോലെ തന്നെ അധികൃതർ കണ്ണു തുറക്കണം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ കുടുംബങ്ങൾക്കുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായി ഇവർ ഈ വന അതിർത്തിയോട് ആനയോട് വന്യമൃഗങ്ങളോടൊക്കെ മല്ലിടിച്ച് കൃഷി നടത്തി ജീവിച്ചു വരുന്ന കുടുംബങ്ങളാണ്. അപ്പോൾ വനപാലകർ, കർണാടകത്തിലെ വനപാലകർ ഇവരോട് ചെയ്യുന്നത് വളരെ ക്രൂരതയാണ്. ആ ക്രൂരത കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടി ആർക്കും സാധിക്കില്ല. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് തുടർ നടപടികളായി മുന്നോട്ട് പോകണമെന്നുള്ളൊരു പ്രതീക്ഷയുമായി ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീകേഷ്കർ ന്യൂസ്.